മത്സ്യബന്ധനത്തിനായി വല വീശുന്നതിനിടെ ബോട്ടിൽ നിന്നും കടലിൽ വീണ തൊഴിലാളി ഒന്നര ദിവസത്തിനു ശേഷം അവിശ്വസനീയമാം വിധം ജീവനോടെ തിരികെ തീരത്തെത്തി. തമിഴ്നാട് സ്വദേശി ജോസഫാണ് ദിനരാത്രങ്ങൾ കടലിൽ നീന്തിക്കിടന്ന് സ്വജീവൻ നിലനിർത്തിയത്. This news sponsored by We are going to learn a new word that is aura. Aura home center. Aura ഒരു വീട്. തമിഴ്നാട് രാമനാഥപുരം സ്വദേശിയും 51-കാരനുമായ ജോസഫ് ഉൾപ്പെടുന്ന 8-അംഗ സംഘം December 31 ബംഗളൂരുവിൽ നിന്ന് ബോട്ടിൽ മത്സ്യബന്ധനത്തിനായി കടലിലിറങ്ങിയത്. January 6 പുലർച്ചെ വല വലിക്കുമ്പോഴാണ് ജോസഫിനെ കാണാതായ വിവരം ബോട്ടിലുള്ളവർ അറിയുന്നത്. ഈ സമയം ബോട്ട് കരയിൽ നിന്ന് ഏതാണ്ട് 40 നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു. ഏറെ നേരം തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനാകാത്തതിനാൽ സഹതൊഴിലാളികൾ ഉച്ചയോടെ മംഗളൂരു തീരത്തേക്ക് മടങ്ങി. വിവരമറിഞ്ഞയുടൻ ബോട്ടുടമ പാണ്ഡ്യശ്വരം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഇവിടെ നിന്നും തളങ്കര തീരദേശ പോലീസിനും വിവരം കൈമാറി. ഇതിനിടയിലാണ് കീഴൂരിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ ജോസഫിനെ കടലിൽ നിന്ന് രക്ഷപ്പെടുത്തി കരയിലെത്തിച്ചതും തുടർന്ന് തീരദേശ പോലീസിന്റെ സഹായത്തോടെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയതും. 30 മണിക്കൂറോളം തളരാതെ കടലിൽ നീന്തിക്കിടന്ന ജോസഫ് കണ്ണെത്താ ദൂരത്ത് തീരം കണ്ടിട്ടും അവിടേക്ക് എത്താൻ കഴിയാതെ മുങ്ങുമെന്നുറപ്പിച്ചിരിക്കുമ്പോഴാണ് കടലമ്മയുടെ കൈകളായി മൂവർ സംഘം അരികിലെത്തിയത്. ഭയങ്കര നെഞ്ചി 8 മണിക്കൂറാണ് നെഞ്ചിന്. അതോടെ കറിയാം ഒരു ബോട്ടിൽ തൂക്കി ഏത്തിയത്. അവർ പോലീസിൽ ഫോൺ പോട്ട് പോലീസ് ഫോണിൽ ഏത്തി പക്കത്തിലെ ജീപ്പിലേത്തി കൊണ്ടുവന്നാൽ ഹോസ്പിറ്റലിൽ. അത് മറ്റു തന്നെ തരും. January 7 രാവിലെ 9 മണിയോടെ കീഴൂർ കടപ്പുറത്തെ ദിനേശനും സുരേഷനും സൈനനും വലയെറിഞ്ഞു തുടങ്ങിയപ്പോഴാണ് വെള്ളത്തിൽ നീങ്ങുന്ന ഒരു വസ്തു കണ്ണിലുടക്കിയത്. ആദ്യം സംശയിച്ചു നിന്നെങ്കിലും പിന്നീട് മനുഷ്യനാണെന്നും ജീവനുണ്ടെന്നും തിരിച്ചറിഞ്ഞതോടെ വലമടക്കിയ ഇവർ ജോസഫിനെ രക്ഷപ്പെടുത്തി തളങ്കര പഴയ തുറമുഖത്തെത്തുകയായിരുന്നു. ഇവിടെ നിന്നും സബ് ഇൻസ്പെക്ടർ ബേബി ജോർജ്, പോലീസുകാരായ സിയാദ്, വസന്തകുമാർ, വാർഡൻ രഞ്ജിത്ത് എന്നിവരടങ്ങിയ തീരദേശ പോലീസ് സംഘമാണ് ജോസഫിനെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ബോധം തെളിഞ്ഞയുടൻ ജോസഫ് നാട്ടിലുള്ള ഭാര്യയുടെ ഫോൺ നമ്പർ പോലീസിന് കൈമാറിയതോടെ തുടരന്വേഷണമെല്ലാം എളുപ്പമായി. വിവരമറിഞ്ഞയുടൻ ജോസഫിന്റെ ബോട്ടുടമ മംഗളൂരുവിൽ നിന്നും കാസർഗോഡെത്തി. ജോസഫിന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്ന മുറയ്ക്ക് വിശദമൊഴി രേഖപ്പെടുത്തുമെന്ന് തീരദേശ പോലീസ് അറിയിച്ചു. എന്തുതന്നെയായാലും ജീവിതത്തിനും മരണത്തിനുമിടയിലെ ദിനരാത്രങ്ങൾ അവിസ്മരണീയമാം വിധം അതിജീവിക്കാനായതിന്റെ ആശ്വാസത്തിലാണ് ജോസഫ്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.